Welcome to Glimpses of Creations. Tamasoma Jyotirgamaya, അതായത് എന്നെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നവരാണ് ഭാരതീയർ. അറിവ് വെളിച്ചമാണ്. ഈ അറിവിലേക്ക് നമ്മെ കൈപിടിച്ച് നടത്തുന്നത് അക്ഷരങ്ങളാണ്. അക്ഷരാഭ്യാസമില്ലാത്ത അവസ്ഥയാണ് നിരക്ഷരത. സാക്ഷരരായ വിദ്യാസമ്പന്നരായ ഒരു ജനതയാണ് ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്ത്. കാരണം സമൂഹത്തിൻ്റെയും വ്യക്തിയുടെയും ഉന്നമനം സാക്ഷരതയിലൂടെയേ സാധ്യമാവൂ. അതുകൊണ്ടാണ് മഹാത്മജി പറഞ്ഞത്, നിരക്ഷരത ഒരു പാപവും ലജ്ജയുണർത്തുന്ന കാര്യവുമാണ്, അത് നാം ഒഴിവാക്കിയേ മതിയാവൂ എന്ന്. ലോക ജനസംഖ്യയിൽ പ്രായപൂർത്തിയായ 86 കോടി പേർക്ക് അക്ഷരമറിയില്ല എന്നതാണ് കണക്ക്. ഇവരിൽ 50 കോടിയിലേറെ സ്ത്രീകളാണ്. ഈ സാഹചര്യത്തിലാണ് ഐക്യരാഷ്ട്രസഭ ലോക സാക്ഷരതാ ദിനം ആചരിക്കാൻ തീരുമാനിച്ചത്. ഇതിനായി തെരഞ്ഞെടുത്തത് ഫോക്ക് സ്കൂളിൻ്റെ സ്ഥാപകൻ ഗ്രുണ്ട്വിഗിൻ്റെ ജന്മദിനമാണ്. 1965 മുതൽ എല്ലാ വർഷവും സെപ്റ്റംബർ 8 ലോക സാക്ഷരതാ ദിനമായി ആചരിച്ചു വരുന്നു. എല്ലാവരും സാക്ഷരരാകേണ്ടതിൻ്റെ ആവശ്യവും പ്രാധാന്യവും ലോകത്തെ ഓർമ്മിപ്പിക്കുക എന്നതാണ് ഈ ദിനാചരണത്തിൻ്റെ ലക്ഷ്യം. ദൃശ്യമാധ്യമങ്ങളുടെയും കമ്പ്യൂട്ടറിൻ്റെയും യുഗത്തിൽ അക്ഷരങ്ങളുടെ പ്രസക്തി ചോദ്യം ചെയ്യപ്പെടുകയാണെന്ന വാദം ബാലിശമാണെന്നും എഴുതിയതും അച്ചടിക്കപ്പെട്ടതുമായ അക്ഷരങ്ങൾ ഭാവിയിലേക്കുള്ള കരുതൽ ധനമാണെന്നുമാണ് സാക്ഷരതാ ദിനത്തിൽ ഐക്യരാഷ്ട്രസഭ നൽകുന്ന സന്ദേശം. ഇന്ത്യയുടെ സാക്ഷരതാ നിരക്ക് 77.7%. എന്നാൽ സ്ത്രീ സാക്ഷരതാ നിരക്ക് 65.46% താഴെയാണ്. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും സാക്ഷരതാ നിരക്ക് വർദ്ധിപ്പിക്കുന്നതിന് വിജയകരമായ പരിപാടികൾ നടപ്പിലാക്കിയിട്ടുണ്ട്. 14 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകുക എന്ന ഉദ്ദേശത്തോടെ ഇന്ത്യ ഗവൺമെൻറ് തുടങ്ങിവെച്ച പരിപാടിയാണ് സർവശിക്ഷ അഭിയാൻ. എന്നാൽ 52.78% കുട്ടികൾ 10ാം ക്ലാസ് എത്തുന്നതിന് മുമ്പ് തന്നെ കൊഴിഞ്ഞു പോകുന്നു. കേരളത്തിൽ ഇത് 1% താഴെയാണ്. കടുത്ത ജാതി അസമത്വങ്ങളും ബാലവേലയും വിദ്യാഭ്യാസ നേട്ടങ്ങളും തൊഴിലവസരങ്ങളും തമ്മിലുള്ള പരസ്പര ബന്ധമില്ലായ്മയുമെല്ലാം പഠിപ്പ് നിർത്തലിൻ്റെ ചില കാരണങ്ങളായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ഇത് തടയാനായി ഓൾ പ്രൊമോഷൻ, ബാക്ക് ടു സ്കൂൾ ക്യാമ്പയിനുകൾ, രക്ഷകർത്താക്കളെ ബോധവൽക്കരിക്കൽ തുടങ്ങിയ പല കർമ്മ പരിപാടികളും സർക്കാർ നടപ്പിലാക്കി വരുന്നു. 1988 ആരംഭിച്ച ദേശീയ സാക്ഷരതാ മിഷൻ്റെ ചുവടുപിടിച്ച് സംവത്സരങ്ങൾ നീണ്ട പരിശ്രമങ്ങൾക്കൊടുവിൽ കേരളം ഇന്ത്യക്ക് തന്നെ മാതൃകയായി 1991 ഏപ്രിൽ 18 സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ചതായി പ്രഖ്യാപിക്കപ്പെട്ടു. യുനെസ്കോയുടെ മാനദണ്ഡങ്ങളനുസരിച്ച് 90% സാക്ഷരതയുണ്ടെങ്കിൽ സമ്പൂർണ്ണ സാക്ഷരതയുള്ളതായി കണക്കാക്കാം. എന്നാൽ കേരളത്തിൽ ഇപ്പോഴും 6% പേർ നിരക്ഷരരായി തുടരുന്നു. എന്നിരുന്നാലും ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന സാക്ഷരതാ നിലവാരം കാത്തുസൂക്ഷിക്കുന്ന സംസ്ഥാനമാണ് കേരളം. തുടർ വിദ്യാഭ്യാസ പരിപാടികളിലും നമ്മുടെ സംസ്ഥാനം മാതൃകാപരമായ നേട്ടങ്ങൾ കൈവരിച്ചു വരികയാണ്. കൂടാതെ അതിഥി തൊഴിലാളികളെ പോലും സാക്ഷരരാക്കാനുള്ള യജ്ഞത്തിലാണ് കേരളം. ഒരു വ്യക്തിയുടെ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതിനും അറിവും ശേഷിയും വർദ്ധിപ്പിക്കുന്നതിനും അങ്ങനെ പൂർണ്ണമായി സമൂഹത്തിൻ്റെ ഭാഗഭാക്കാകാനുമുതകുന്ന അവഗാഹം നേടുന്നതിനുമുള്ള നിരന്തര പഠനങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് സാക്ഷരത. അത് തനിക്കെന്നതുപോലെ തൻ്റെ സമൂഹത്തിനും സഹജീവികൾക്കും ഉപകാരപ്രദമാവുമ്പോഴേ അറിവിനും അത് നേടിയവർക്കും പ്രസക്തിയുള്ളൂ. സാക്ഷരത മാനവികതയിലൂടെ എല്ലാവരിലും എത്തട്ടെ എന്ന് നമുക്കാശിക്കാം. അതോടൊപ്പം സർക്കാരിൻ്റെ സാക്ഷരതാ യജ്ഞത്തിൽ നമുക്കേവർക്കും കൈകോർക്കാം. വിദ്യ നൽകും തോറും വർദ്ധിക്കും എന്നല്ലേ. നന്ദി. നമസ്കാരം.